നമസ്കാരം. മന്ത്രി ആർ ബിന്ദുവിന് പ്രൊഫസർ പദവി അനുവദിക്കാൻ കാലിക്കറ്റ് സർവകലാശാലയുടെ നീക്കത്തിനെതിരായ പരാതിയിൽ 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകാൻ ഗവർണർ കാലിക്കറ്റ് വിസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സർവീസിൽ തുടരുന്നതുവരെ അതുവരെ മാത്രമേ പ്രൊഫസർ പദവിക്ക് പരിഗണിക്കാൻ പാടുള്ളൂവെന്നും UGC വ്യവസ്ഥയുണ്ട്. മന്ത്രിക്ക് പ്രൊഫസർ പദവി മുൻകാല പ്രാബല്യത്തിൽ ലഭിക്കാനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UGC ചട്ടങ്ങൾ ലംഘിച്ചതെന്നാണ് സേഫ് യൂണിവേഴ്സിറ്റി കമ്മിറ്റിയുടെ പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ആരോപണം. 2018 UGC റെഗുലേഷൻ വകുപ്പ് 6.3 പ്രകാരം സർവീസിൽ തുടരുന്നതുവരെ മാത്രം പ്രൊഫസർ പദവിക്ക് പരിഗണിക്കാൻ പാടുള്ളൂ. എന്നാൽ വിരമിച്ച കോളേജ് അധ്യാപകർക്കും പ്രൊഫസർ പദവി അനുവദിക്കാൻ UGC ചട്ടങ്ങൾ ലംഘിച്ച് കാലിക്കറ്റ് സർവകലാശാല തീരുമാനമെടുത്തു. ഇതിനായി UGC ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിരുന്നു. മന്ത്രി ബിന്ദു കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ തൃശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപികയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞ മാർച്ചിൽ സ്വയം വിരമിക്കുകയായിരുന്നു. മന്ത്രി ആർ ബിന്ദുവിന് മുൻകാല പ്രാബല്യത്തിൽ പ്രൊഫസർ പദവി അനുവദിക്കാനാണ് സർവകലാശാലയുടെ ഈ തീരുമാനം. ഇതിനെതിരെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ആരോപണം ഉന്നയിച്ച് നിരവധി പേർ രംഗത്ത് വരുന്നത്. പ്രൊഫസർ പദവി വെച്ച് ബിന്ദു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതും ബാലറ്റ് പേപ്പറിൽ പ്രൊഫസർ എന്ന് രേഖപ്പെടുത്തിയതും വിവാദമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ ഹൈക്കോടതിയിൽ കേസും നൽകിയിരുന്നു. അത് ദുർബലപ്പെടുത്താൻ കൂടിയാണ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ നീക്കമെന്നും ആക്ഷേപമുണ്ട്. പ്രൊഫസർ ബിന്ദു എന്ന പേരിൽ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമായതോടെ പ്രൊഫസർ പദവി പിൻവലിച്ച് കഴിഞ്ഞ June 8 അസാധാരണ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയിരുന്നു. അതേസമയം ചട്ടം ലംഘിച്ച് പ്രൊഫസർ പദവി നൽകാൻ കാലിക്കറ്റ് സർവകലാശാല തീരുമാനത്തിനെതിരെ സുധാകരൻ MPയും രംഗത്ത് വന്നു. ഒരു മന്ത്രിക്ക് പ്രൊഫസർ പദവി നൽകാൻ കേരളം നൽകേണ്ടത് 10 കോടി രൂപയാണെന്നും പിണറായി സർക്കാരിന് മാത്രമേ ഇത്തരം ഭ്രാന്തൻ നടപടി സ്വീകരിക്കാനാകുമെന്നും കെ സുധാകരൻ MP പരിഹസിച്ചു. മന്ത്രി ആർ ബിന്ദുവിന് പ്രൊഫസർ UGC ചട്ടങ്ങളും സർക്കാർ ഉത്തരവുകളും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ലംഘിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല 2018 ശേഷം വിരമിച്ചവർക്ക് പ്രൊഫസർഷിപ്പ് നൽകാനുള്ള നടപടി അടിയന്തരമായി റദ്ദാക്കണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെട്ടത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പിന്നാലെ ഇപ്പോൾ മറ്റ് സർവകലാശാലകളിലും 2018 ശേഷം വിരമിച്ചവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുണ്ട്. ഇതനുസരിച്ച് 200 അധ്യാപകർക്ക് 5 ലക്ഷം രൂപ വെച്ച് ശമ്പള കുടിശ്ശിക നൽകുമ്പോൾ സർക്കാരിന് 10 കോടി രൂപയുടെ ബാധ്യതയുണ്ടാകും. കോവിഡ് കാലത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ പദവി പേരിനൊപ്പം ചേർത്ത് മന്ത്രി ബിന്ദു പ്രചാരണം നടത്തിയത് ബാലറ്റ് പേപ്പറിൽ പ്രൊഫസർ എന്ന് രേഖപ്പെടുത്തിയതും ചോദ്യം ചെയ്ത UDFലെ എതിർ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഹർജി ദുർബലപ്പെടുത്താനാണ് കാലിക്കറ്റ് സർവകലാശാല വിരമിച്ച മന്ത്രി ഉൾപ്പെടെയുള്ള കോളേജ് അധ്യാപകർക്ക് പ്രൊഫസർ പദവി നൽകുവാൻ UGC ചട്ടങ്ങളിൽ ഇളവ് അനുവദിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഒന്നാകെ രംഗത്ത് വരുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting.